ഗുഡി സോറി മാത്രം അറിയോ
Yeah.
ചിലാത്ര സഭയിലെ കോവിഡ് വീട്ടിലെ മാമൻ ജോസഫായ ഞാൻ എൻ്റെയും ലൈസമ്മയുടെ മകൾ ആത്മർവിൻ മാമനും ഏലുകാവ് ക്രൈസ്റ്റ് ചർച്ച് ഇടവകയിലെ കല്ലേപ്പരിക്കൽ ശ്രീ ചാക്കോയുടെ മകൻ അജമോൻ ചാക്കോ തമ്മിലുള്ള വിവാഹത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള നിശ്ചയമാണ് ഇന്ന് നടക്കുന്നത്. ഇതേ തുടർന്ന് തിരുപ്പള്ളിയുടെ പാരീഷ് ഹാളിൽ വെച്ച് സ്നേഹമിരുന്നുണ്ട് നടത്തുന്നുണ്ട്. അതിലേക്ക് എല്ലാവരെയും സാധിച്ചു. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രതിസുധ വരൻ്റെയും വധുവിൻ്റെയും ഭവനത്തിൽ നിന്നും കടന്നു വന്നവർ, പ്രത്യേകിച്ച് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനായി കടന്നു വന്ന വൈദിക ശ്രേഷ്ഠ ക്രൈസ്റ്റ് കത്തീഡ്രൽ സഭയുടെ ഇടവ വികാരിയായും പാസ്റ്റർ ബോർഡ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്ന ജോസഫ് മാത്യു അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരിയായി ക്രൈസ്റ്റ് കത്തീഡ്രലിൽ സേവനമനുഷ്ഠിക്കുന്ന റവറൻ ജേക്കബ് അച്ഛനെയും ഈ ശുശ്രൂഷയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ സഭയുടെ മുന്നിടവപ്പെട്ടക്കാരനും ഇരുമാപ്പുറം മറ്റും സഭയുടെ ഇടവപ്പെട്ടക്കാരനുമായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ റോയ്മോൻ പി അച്ഛനെയും ഈ ശുശ്രൂഷയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രതിസുധ വധുവിൻ്റെ റിലേഷനും ഇപ്പോൾ ബോണാമി സഭയുടെ ഇടവപ്പെട്ടക്കാരനുമായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ എ ടി ജോൺ അച്ഛനെയും അച്ഛമ്മയും ഒക്കെ ഈ സഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 13-ാം അധ്യായം 1-ാം വാക്യം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന വൈതാളമാത്രേ. എനിക്ക് പ്രബലനപരമുണ്ടായിട്ട് സകലമാണെങ്കിലും സകല ജ്ഞാനവും ഉപയോഗിച്ചാലും മതങ്ങളെ നീക്കുവാത്ത കണ്ണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അനുദാനം ചെയ്താലും എന്റെ ശരീരം നിർവഹിക്കാനും സ്നേഹമില്ലായി എനിക്ക് ഉപയോഗമില്ല. സ്നേഹം ദൃഢമായി ശ്രമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ശ്രദ്ധിക്കുന്നില്ല, സ്നേഹം നിഗ്രഹിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കെടുക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം മറക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രയാസിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം വരുന്നാടുന്നു പോകുകയില്ല. പ്രവചനപരമാത നീങ്ങിപ്പോകും, ഭാഷാപരമാതത്തിനും പോകും, ജ്ഞാനമാത നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് നിർത്തി കാണുന്നു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടവഴിയായി കാണുന്നു, ഇപ്പോൾ വ്യാപകമായി കാണുന്നു. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, ഇപ്പോഴോ ഞാൻ അറിയപ്പെടുന്നു. ആകെ വിശ്വാസം, നിരാശ, സ്നേഹം ഈ മൂന്നിൽ നിന്നു ഇവയിൽ വരികളോ സ്നേഹം. രാഷ്ട്രത്തിൻ്റെ നിയമപ്രകാരവും ദക്ഷിണേന്ത്യ സഭയുടെ നിയമപ്രകാരവും ഈ നിൽക്കുന്ന സ്ത്രീ വിവാഹം കഴിക്കുവാൻ എനിക്ക് സമ്മതമാണ്. ആൻ മെർലിൻ മാമൻ, രാഷ്ട്രത്തിൻ്റെ നിയമപ്രകാരവും ദക്ഷിണേന്ത്യ സഭയുടെ നിയമപ്രകാരവും ഈ നിൽക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കുവാൻ എനിക്ക് സമ്മതമാണ്. പ്രാർത്ഥനയ്ക്കായി തലങ്ങളെ മടക്കാം.
സകലപ്രപഞ്ചത്തിന്റെയും ഞങ്ങളുടെയും സൃഷ്ടാവായ പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിവാഹ നിശ്ചയം ചെയ്യുന്നു. വിവാഹിതരാകുവാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രിയ മക്കളെ, അവരുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഇവരുടെ തീരുമാനങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നിർത്തീകരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യൻ കുടുംബം നയിക്കുവാനും അവിടുത്തെ പുത്രൻ മുഖാന്തരം ഇവരെ സഹായിക്കണമേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കീർത്തനങ്ങളിൽ 35 പാടുകയും പ്രതിശുദ്ധ വരണവധുവും വിളിച്ചു ചൊല്ലുകുറിയിൽ ഒപ്പുവയ്ക്കുന്നതും രണ്ടുപേരുടെയും രക്ഷകർത്താക്കൾ പിതാക്കന്മാർ ഒപ്പുവയ്ക്കുന്നതും ഓരോ സാക്ഷികളും ഇടവപ്പെട്ടക്കാരും വിളിച്ചു ചൊല്ലുകുറിയിൽ ഒപ്പുവയ്ക്കുന്നതാണ് കീർത്തനങ്ങളിൽ 35.
മഹാടവയിൽ ക്രൈസ്റ്റ് കത്തീഡ്രൽ സഭയിൽ അല്ലേബ്രിക്കൽ ചാക്കോ ജോസഫ് ഷാൻഡി ചാക്കോ എന്നിവരുടെ മകൻ രാജോമോൻ ചാക്കോയും സിഎസ്എല്ലാ മഹാഇടവയിൽ സെൻറ്റ് പീറ്റേഴ്സ് ഇരുമാപ്ര ഇടവയിൽ കവൂർ ഭവനത്തിൽ ശ്രീ മാമൻ ജോസഫിൻ്റെയും ജിസമ്മ മാമിൻ്റെയും മകൾ ആൻ മെറിൻ മാമനും ഇവർ വിവാഹത്തിന് ചേരുവാനായിട്ട് വിവാഹ നിശ്ചയത്തിൽ അവർ വെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 25 സെപ്റ്റംബർ 1, 8 എന്ന തീയതികളിൽ ഇരു സഭകളിലും വിളിച്ചു ചൊല്ലി. സെപ്റ്റംബർ 9, 11 11 മണിക്ക് മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രലിൽ വെച്ച് വിവാഹത്തിനുവാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ ഗീതങ്ങളിൽ 328 പാടുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യാം. സാധുജന സഹായനിധി ദീപകാന്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. താല്പര്യമുള്ളവർക്ക് പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ സ്വതന്ത്ര വഴിപാടുകൾ ഗീതങ്ങളിൽ 328. Yeah.
വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മുഖമുള്ള തിരുസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിങ്ങളെ നിർത്തുവാൻ ശക്തിയുള്ളവന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളുടെ തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും ഗമനത്തെയും അഗമനത്തെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിന്റെ അനുഗ്രഹവും ആശീർവാദത്തിലും മേലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടു കൂടെ ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയിൽ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ച കത്തീഡ്രൽ ഇടവിഭാഗാരി റവറൻഡ് ജോസഫ് മാത്യുവച്ചനോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കട്ടെ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരിയായി കടന്നു വന്നിരിക്കുന്ന റവറൻഡ് ജേക്കബ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മുൻ ഇടവികാരിയും തിരുമാപ്പുറം മറ്റും സഭയുടെ ഇടവികാരിയുമായിരിക്കുന്നു. അതുപോലെ മിഷൻ ബോർഡ് ഡയറക്ടറുമായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് റോയ്മോൻ പി ജെ അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രതിസുത വധുവിൻ്റെ അതായത് അമ്മയുടെ സഹോദരിയാണ് അച്ഛൻ്റെ അച്ഛമ്മ എ ടി ജോൺ അച്ഛനും കൊച്ചമ്മയും കുടുംബമായി കടന്നു വന്നിട്ടുണ്ട്. അവരെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ സഭയുടെ പേരിലുള്ള ഒരു ചെറിയ സമ്മാനം പ്രതിസുധ വരനും വധുവിനും നൽകുവാനായി ഇത്രയും ബഹുമാനം സ്നേഹമുള്ള എ ടി ജോൺ അച്ഛനെ ക്ഷണിച്ചു. അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും തന്നെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. സഭയിലെ ഹെഡ് ബേക്കർ ജൂനിയർ മെമ്മോറിയൽ ഹാളിൽ വെച്ചാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ കടന്നു ചെല്ലുവാനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുകയും സ്നേഹവിരുദ്ധമൊക്കെ പങ്കെടുക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം നമ്മളെ നമുക്ക് സമാധാനത്തോടെ ഇനി സമയം തുടങ്ങിയിട്ടുള്ളൂ. സോറി കല്യാണത്തിന് ശേഷം ഞങ്ങൾ നടത്താം.
ഹായ് എപ്പോഴാണ് വന്നത്? ഹലോ, ഒറ്റയാണ്? ഫോട്ടോയ്ക്ക് അന്ന് ആരും ഒഴിവായി പോകാൻ പാടില്ല, അതുകൊണ്ട് ആ
അങ്ങനെ